ഹലോ എല്ലാവർക്കും നമസ്കാരം ആറാം ക്ലാസ്സിലെ എൻ്റെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇൻഫോമറിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ ദി ചാം എന്നുള്ള ചാപ്റ്ററിലെ ടെക്സ്റ്റിലെ ചോദ്യോത്തരങ്ങളാണ് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ ഓരോ പോർഷനായിട്ട് വന്നിട്ട് അതിൻ്റെ താഴെയായിട്ട് കുറേ ചോദ്യങ്ങളുണ്ടല്ലേ ഉണ്ടല്ലേ സൈഡിൽ അപ്പോൾ അതിലെ ചോദ്യോത്തരങ്ങളാണ് ഇപ്പോൾ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നത് ഓക്കെ ആണേ അപ്പോൾ ഒട്ടും വൈകണ്ട ആദ്യമേ നിങ്ങൾ ചെയ്യേണ്ടത് ചാപ്റ്റർ ഒന്ന് വായിച്ച് നോക്കണേ ചാപ്റ്റർ വായിച്ചതിന് ശേഷം ചോദ്യോത്തരങ്ങളൊന്ന് ആൻസർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നോക്കിയ ഒന്നാമത്തെ ചോദ്യം എന്താണ് എന്തിനെ പറ്റിയിട്ടായിരുന്നു ആ ഒരു കോൺവെർസേഷൻ നമ്മൾ ചാപ്റ്റർ വായിച്ചതല്ലേ നന്നായിട്ട് മനസ്സിലായില്ലായിരുന്നോ അപ്പൊ എന്താണെന്ന് ആൻസർ ചെയ്ത് നോക്കിയേ ദ കോൺവെർസേഷൻ വാസ് അബൌട്ട് ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ഓഫ് സ്വിമ്മിങ് സ്വിമ്മിങ്ങിൻ്റെ ഡിഫറെൻ്റ് സ്റ്റൈൽസിനെ പറ്റിയല്ലായിരുന്നോ ഏതൊക്കെ സ്റ്റൈൽസ് ആണെന്ന് വേണമെങ്കിൽ എഴുതാം ഏതൊക്കെയായിരുന്നു ഫ്രീ സ്റ്റൈൽ ബട്ടർഫ്ലൈ സ്ട്രോക്ക് ബ്രെസ്റ്റ് സ്ട്രോക്ക് ബാക്ക് സ്ട്രോക്ക് ഇതൊക്കെയായിരുന്നു അവർ ഡിസ്കസ് ചെയ്തിരുന്നത് ഇതിനെപ്പറ്റി ആയിരുന്നു കോൺവെർസേഷൻ അപ്പോൾ അതാണ് നമ്മളിവിടെ എഴുതുന്നത് ഓക്കെ അടുത്ത ചോദ്യം നോക്കിയേ ഹൗ ഡിഡ് രാധാസ് ഓൺ റിയാക്ട് റഞ്ജിത്സ് റിമാർക്ക് അപ്പം രാധയുടെ ആൻറ്റി ഉണ്ടല്ലേ ആൻറ്റി എന്തോ ഒരു ആരോ എന്തോ ഒന്ന് പറഞ്ഞു ആരാണ് രഞ്ജിത്താണ് പറഞ്ഞത് ഇപ്പൊ രഞ്ജിത്ത് പറഞ്ഞതിനെതിരെ ആന്റി എന്തോ ഒന്ന് പറഞ്ഞു അപ്പൊ എന്തായിരുന്നു ആന്റി പറഞ്ഞത് അപ്പൊ രഞ്ജിത്ത് പറഞ്ഞതിന് മറുപടി ആയിട്ട് ആന്റി എന്താണ് പറഞ്ഞത് എന്നുള്ളതാണ് ചോദ്യം എന്തായിരിക്കും ആന്റി പറഞ്ഞത് ആ കുട്ടിയെ വിട്ട് സ്വിമ്മിങ്ങിനെ പറ്റിയിട്ട് എന്തോ പറഞ്ഞു കളിയാക്കിയപ്പോൾ മറുപടി ആയിട്ടാണ് പറഞ്ഞത് എന്താ പറഞ്ഞത് ഷീ സപ്പോർട്ടഡ് രാധ ആൻഡ് ഇൻട്രഡ്യൂസ്ഡ് ഹർ ആസ് എ ഗുഡ് സ്വിമ്മർ അല്ലേ ആ കുട്ടി നല്ല രീതിയിൽ ചെയ്യും എന്ന് പറഞ്ഞ് അവരെ മുന്നിൽ പരിചയപ്പെടുത്തുന്നു പിന്നെ എന്തും പറയുന്നുണ്ട് ആൻഡ് ആസ്റ്റ് ഹർ സൺസ് ടു ടേക്ക് ഹർ ടു ദി സ്വിമ്മിങ് പൂൾ അവരുടെ കൂടെ സ്വിമ്മിംഗ് പൂളിൽ ആരെ കൂടി കൊണ്ടുപോകണം എന്ന് പറയുന്നു രാധയെ കൂടി കൊണ്ടുപോകണമെന്ന് ആര് പറയുന്നു ആൻ്റി പറയുന്നു ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കിയേ ദി ബോയ്സ് ഡിഡ് നോട്ട് ടേക്ക് രാധ ടു ദി പൂൾ വാട്ട് എക്സ്ക്യൂസ് ഡിഡ് ദ ബോയ്സ് ഗിവ് എന്താണ് ആൺകുട്ടികളെടുത്ത് എന്ത് പറഞ്ഞിരുന്നു രാധയെ കൂടി കൊണ്ടുപോകണേ പൂളിലേക്ക് എന്ന് ആര് പറഞ്ഞിരുന്നു ആൻറ്റി പറഞ്ഞിരുന്നു പക്ഷെ കുട്ടികളത് ചെയ്തോ ഇല്ല അപ്പം അവർ ചെയ്യാതിരുന്നതിന് എന്തോ ഒരു എക്സ്ക്യൂസ് പറഞ്ഞു എന്തുകൊണ്ടാണ് അവർ ആ കുട്ടിയെ കൊണ്ടുപോകാത്തത് എന്ന് എന്നവര് പറഞ്ഞു അപ്പം എന്താ അവർ പറഞ്ഞ എക്സ്ക്യൂസ് രാധ ഡിഡ് നോട്ട് ഹാവ് എ സ്വിമ്മിങ് കോസ്റ്റ്യൂം അപ്പം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെതായ ഒരു കോസ്റ്റ്യൂം ഉണ്ടല്ലേ പ്രത്യേക തരത്തിലുള്ള ഡ്രെസ്സില്ലേ ഉണ്ട് സോ ദ ബോയ്സ് ഡിഡ് നോട്ട് ടേക്ക് രാധ ടു ദ പൂൾ എന്താണ് രാധയ്ക്ക് രാധയ്ക്കതില്ലാത്തതുകൊണ്ട് രാധയെ കൊണ്ടുപോയില്ല പിന്നെ അവരെന്തും പറഞ്ഞു ദേ സെഡ് ദാറ്റ് സ്വിമ്മിങ് സ്യൂട്ട് ഇസ് നെസസറി ഫോർ ദി ക്ലബ് എന്താണ് ആ ഒരു ക്ലബിൽ സ്വിമ്മിംഗ് പൂൾ എസെൻഷ്യൽ ആണ് അല്ലെങ്കിൽ നെസസറി ആണ് എന്ന് പറഞ്ഞു അടുത്ത ചോദ്യം നോക്കിയ നാലാമത്തെ ചോദ്യം രാധ സ്പോക്ക് ടു ഹർ ഓൺ വിത്ത് അ ഓളോ ലാഫ്റ്റർ ഡസ് ഓളോ ലാഫ്റ്റർ മീൻ എന്താണ് നമ്മൾ പറത്തില്ലേ പൊള്ളയായ ചിരിയാണ് എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും എന്താണ് അതിലെന്തില്ല കഴമ്പില്ല എന്ന് പറയും അല്ലേ നമ്മൾ ചിരിക്കാൻ വേണ്ടി ഒരു വിഷമം മറച്ചു വെച്ചുകൊണ്ട് ചിരിച്ചു കാണിക്കുന്നു നമ്മളുടെ വേറൊരു എക്സ്പ്രഷൻ മറച്ചു വെച്ചുകൊണ്ട് പ്രിട്ടേൺ ചെയ്യുകയാണ് ഞാൻ ഹാപ്പിയാണ് എന്ന് പ്രിട്ടൻ ചെയ്യുന്ന രീതിയിൽ എന്താണ് നടിച്ചുകൊണ്ട് ചിരിക്കുന്നു അതാണ് എന്തെന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ആ ഒരു ചിരിയാണ് ഹോളോ ലോഫ്റ്റർ എന്ന് പറയുന്നത് അപ്പാൻസർ എന്താണ് ആൻഡ് ആർട്ടിഫിഷ്യൽ സ്മൈൽ ആണല്ലേ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ലോഫ്റ്റർ ആണ് ഇറ്റ് ഈസ് സംതിങ് ദുഷോ ദാപ്പിനെസ് ഹാപ്പിനെസ് കാണിക്കുന്നു എന്നൊക്കെ രീതിയിലുള്ള ഒരെണ്ണമാണ് ഇറ്റ് ഈസ് നോട്ട് റിയൽ അതെന്തല്ല റിയൽ അല്ല അഞ്ചാമത്തെ ചോദ്യം വൈ വാസ് രാധ എക്സൈറ്റഡ് വെൻ ഷി ഗോട്ട് ഹെർ ഓൺസ് ഇൻവിറ്റേഷൻ ടു ഡൽഹി അപ്പൊ ഡൽഹിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ആൻറ്റി എന്ത് ചെയ്തിരുന്നു ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ അയച്ചിരുന്നു അല്ലേ അവൾക്ക് അപ്പം ആ ക്ഷണം ആ ലെറ്റർ കിട്ടിയപ്പോൾ അവൾ എക്സൈറ്റഡ് ആയി എന്തായിരുന്നു അതിൻ്റെ കാരണം എന്തായിരിക്കാം അതിൻ്റെ കാരണം ആ കുട്ടി ഇതിനു മുമ്പ് ചിലപ്പോൾ ഡൽഹി ഒന്നും കണ്ടിട്ടുണ്ടാവില്ലല്ലേ അല്ലേ അപ്പോൾ എന്താ നോക്കിയേ ോസ് ഷീ ഹാഡ് നെവർ ബീൻ ഔട്ട് ഓഫ് എ സ്മോൾ ടൗൺ ഇതിനു മുമ്പ് ഒരിക്കലും അവളുടെ സ്മോൾ ടൗണിൽ നിന്നും പുറത്ത് അവൾ പോയിട്ടില്ല ഷീ ഹാഡ് എ ഡിസയർ ടു ബി സിറ്റ് ഹെർ ഔൺസ് പ്ലേസ് അല്ലേ ഓണ്ടിൻ്റെ ആ ഒരു സ്ഥലം പോയി കാണണം എന്നുള്ള ആഗ്രഹം അവൾക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അത് കിട്ടിയപ്പോൾ അവൾ എന്ത് ആയത് എക്സൈറ്റഡായി മാറിയത് അടുത്ത ചോദ്യം നോക്കിയേ പിക്ക്ഔട്ട് ദ സെൻറ്റൻസസ് വിജിറ്റൽസ് ദാറ്റ് ലോൺലി അറ്റ് ഹെർ ഓൺസ് ഹോം അപ്പൊ രാധ എവിടെയാണ് ആന്റിയുടെ വീട്ടിലാണ് ഒരുപാട് പേരുണ്ടെങ്കിലും അവൾ ഒറ്റപ്പെട്ടതുപോലെ തോന്നിയ പല സാഹചര്യങ്ങളും നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് തോന്നും ചില സെന്റൻസുകൾ വായിക്കുമ്പോൾ അപ്പൊ അത് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം ഏതൊക്കെയാണ് അലൈൻസ് ബട്ട് വിത്ത് എ വീക്ക് ഓഫ് ഹെർവൽ ഷി വാസ് ടറലി ഡിസ് എൻജാൻറ്റഡ് വിത്ത് ഡെല്ലി ആൻഡ് ഫെൽ ലോൺലി അപ്പൊ നമ്മൾ പറയുന്നില്ലേ ചെന്ന ഒരാഴ്ചക്കകത്ത് തന്നെ ആകെപ്പാടെ ആ ഒരു സ്ഥലത്തിന് തന്നെ മ എന്താണ് മനസ്സുകൊണ്ട് ആ ഒരു ഇഷ്ടമൊക്കെ അങ്ങ് മാറി ഒറ്റപ്പെട്ടു പോയി എന്നൊക്കെ തോന്നുന്നില്ലേ ആ ഒരു സിറ്റുവേഷൻ അതവിടെ പറയണം വേറെ എന്തൊക്കെ ഉണ്ടായിരുന്നു

അല്ലേ അവരുടെ കൂടെ ഇറങ്ങി പോയിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു കയറി വന്ന് ഒറ്റയ്ക്ക് മാറിപ്പോകുന്നു എന്ന് പറയുന്നില്ലേ അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾക്ക് എന്ത് മനസ്സിലാകുന്നത് മറ്റു കുട്ടികളുമായിട്ട് പെട്ടെന്നൊന്നും അങ്ങനെ മിങ്കിൾ ചെയ്യാനായിട്ട് പറ്റുന്നില്ല അവൾക്ക് എന്താണ് പലരും പല രീതിയിൽ ഉള്ള ആൾക്കാരല്ലേ പല സ്ഥലത്ത് വളർന്നവരല്ലേ അതുകൊണ്ടായിരിക്കാം അടുത്ത ചോദ്യം നോക്കിയേ രാധ വാസ് കൺസേൺഡ് മച്ച് അബൌട്ട് ഹെർ കസിൻസ് എന്താണ് രാധയ്ക്ക് രാധയുടെ കസിൻസുമായിട്ട് അല്ലെ കസിൻസിനെ പറ്റി ഭയങ്കര എന്താണ് ഉത്കണ്ഠയാണ് അല്ലെങ്കിൽ ഭയങ്കര സ്നേഹമാണ് കൺസേൺ ആണ് എന്ന് പറയുന്നു അപ്പൊ എന്തുകൊണ്ടാണ് നമുക്കത് ഏത് വഴിയാണ് നമ്മൾക്കത് മനസ്സിലായത് രാധ വാസ് വെരി ആൻഷ്യസ് വെൻ അമാൻ വെൻറ്റ് വെരി ക്ലോസ് ടു ദിവ്റ്റ് കറണ്ട് ആൻഡ് ഷീ വോണ്ട് ഹിം അല്ലേ പിന്നെ അമാൻ എന്ത് ചെയ്തു അമാൻ എന്ന് പറയുന്നത് അവളുടെ ഒരു കസിൻ ആണ് ആ കുട്ടി ആ ഒഴുക്കിലോട്ട് നീന്തി അങ്ങോട്ട് പോകുന്ന സമയത്ത് ആ കുട്ടി എന്ത് ചെയ്യുന്നുണ്ട് എന്താണ് ശ്രദ്ധിക്കണേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിളിക്കുന്നില്ലേ ഭയങ്കരമായിട്ട് അവിടെ ഒഴുക്ക് കൂടുതലാണ് എന്നൊക്കെ വിളിച്ച് പറയുന്നില്ലേ ആ ഒരു സാഹചര്യമാണ് നമുക്കവിടെ എഴുതാനുള്ളത് അടുത്ത ചോദ്യം നോക്കിയേ അസ് കോട്ട് ഇൻ ദി കറണ്ട് വോട്ട് ഡിഫറൻസ് ഡു യു നോട്ടീസ് ഇൻ ദ റിയാക്ഷൻസ് ഓഫ് രാധ ആൻഡ് ദാറ്റ് ഓഫ് അതേഴ്സ് അപ്പം നമ്മൾ പറഞ്ഞിരുന്നു ഈ അമാൻ എന്ന് പറയുന്ന കുട്ടി ഒഴുക്കിൽപ്പെട്ടു എന്ന് പറയുന്നു അല്ലേ അപ്പം അത് കണ്ട് കുറേ കുട്ടികൾ നിന്നിരുന്നു അതിൽ മറ്റു കുട്ടികളുടെ റിയാക്ഷനും രാധയുടെ റിയാക്ഷനും തമ്മിൽ എന്ത് ബന്ധം ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ ഏത് രീതിയിലായിരുന്നു ഡിഫറൻസ് എങ്ങനെയായിരുന്നു മറ്റു കുട്ടികൾ എങ്ങനെയായിരുന്നു ദി അതർ ചിൽഡ്രൻ ഷൗട്ടഡ് മാൻ ടു കം ബാക്ക് ആൻഡ് നോ വൺ വാസ് ഏബിൾ ടു ജംപ് ഇൻ ട് ദിസ് സ്വിഫ്റ്റ് കറണ്ട് മറ്റു കുട്ടികളൊക്കെ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത് കഴിഞ്ഞ് തിരിച്ച് വാ നീന്തിവാന്ന് പറഞ്ഞ് ആ കരയിൽ കിടന്ന് ബഹളം വെക്കുകയേ ഉണ്ടായിരുന്നുള്ളൂ അവരെ കൊണ്ട് എന്തിനു പറ്റിയില്ല അവിടോട്ട് എടുത്ത് ചാടാനായിട്ട് പറ്റിയില്ല പക്ഷേ നമ്മുടെ രാധ എങ്ങനെയായിരുന്നു അല്ല ഷി ജംപ്ഡ് ഇൻ ടു ദി വാട്ടർ ടു സേവ് എ മാൻ എ മാനെ രക്ഷിക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് എടുത്ത് ചാടിയതാരാണ് രാധയാണ് ഡു യു തിങ്ക് രാധ ഹാഡ് എനി പ്രോബ്ലം ഇൻ സ്വിമ്മിങ് എഗൻസ്റ്റ് ദി സ്വിഫ്റ്റ് കറണ്ട് വൈ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ രാധയുടെ സ്വിമ്മിങ് വെച്ചിട്ട് രാധയ്ക്ക് ഈ സ്വിഫ്റ്റ് കറണ്ടിലേക്ക് എടുത്ത് ചാടാനായിട്ട് അല്ലെങ്കിൽ അതിനെതിരെ നീന്താനായിട്ട് ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ ഇല്ല എന്താ കാര്യം രാധ യൂസ്ഡ് ടു സ്വിം ഇൻ ദ സ്വിഫ്റ്റ് സ്ട്രീം ഇൻ ദ ഹിൽസ് കുഞ്ചരിവിൽ ആ സ്വിഫ്റ്റ് സ്ട്രീംസിൽ നല്ല ഒഴുക്കുള്ള ആ ഒരു എന്താണ് വേഗത്തിൽ പോകുന്ന ആ ഒഴുക്കുള്ള ആ ഒരു സ്ട്രീംസിൽ നീന്തി ആർക്ക് ശീലമുണ്ട് രാധയ്ക്കുണ്ട് സോ വി ഡിഡ് ഇൻ ഫൈൻഡ് ഇറ്റ് എനി ഡിഫിക്കൽട്ടി ഇൻ ഹർ സ്വിമ്മിങ് എന്താ സോ വി ഡിഡ് ഇൻ ഫൈൻഡ് ില്ല അവളുടെ സ്വിമ്മിങ്ങിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു പ്രയാസം ഉള്ളതായിട്ട് നമ്മൾക്ക് തോന്നില്ല അടുത്ത ചോദ്യം ചോദ്യം നമ്പർ പതിനൊന്ന് ഹൗ ഡിഡ് ടുമെന്റ് ഓൺ സ്വിമ്മിങ് എന്തിനെ പറ്റി സ്വിമ്മിങ്ങിനെ പറ്റിയിട്ട് ഒരു കമെന്റ് പറയുന്നു അപ്പം അതിന് ആയിട്ട് രാധ എന്ത് പറയുന്നുണ്ട് രാധയുടെ സ്വിമ്മിങ്ങിനെ പറ്റിയിട്ടൊക്കെ എന്താ പറയുന്നത് രാധയ്ക്ക് ഒരു സ്റ്റൈലും അറിഞ്ഞുകൂടാന്ന് പറഞ്ഞൊക്കെ നേരത്തെ കളിയാക്കിയില്ലേ അതിന്റെ മറുപടിയായി വിത്ത് ഷീ ഡിഡ് നോ എനി സ്റ്റൈൽസ് ഓഫ് സ്വിമ്മിംഗ് ഓ നമ്മൾ പറയത്തില്ലേ ഓ എനിക്കൊരു സ്റ്റൈലും അറിയില്ലേ എന്നൊക്കെ നമ്മൾ പറയില്ലേ ആ രീതിയിൽ പറയുന്നത് എന്താ എനിക്കൊന്നും അറിയില്ലേ എന്നുള്ള രീതിയിൽ മറുപടി പറയുന്നു ഒരു ചോദ്യം ൂടിയുള്ളൂ പന്ത്രണ്ടാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കി ബൈ ദിസ്റ്റേറ്റ്മെന്റ് നമ്മൾ പറയത്തില്ലയോ ഞാൻ പറഞ്ഞു തിരിച്ചെടുത്തു അല്ലെങ്കിൽ ഞാനിങ്ങ് വിഴുങ്ങി എന്നൊക്കെ നമ്മൾ പറയില്ലേ എന്താ അതിൻ്റെ അർത്ഥം നമ്മൾ പറഞ്ഞത് തെറ്റായിരുന്നു എന്ന് മനസ്സിലാക്കി നമ്മളത് തിരുത്തുന്നു എന്നുള്ള ആ ഒരു അർത്ഥമാണുള്ളത് അല്ലേ ഇപ്പൊ ഇവിടെ ആ കുട്ടികൾ ആ കുട്ടി രാധയെ സ്വിമ്മിങ് അറിയില്ല എന്നൊക്കെ പറഞ്ഞുള്ള രീതിയിൽ കളിയാക്കിയിരുന്നു അല്ലേ അപ്പോൾ അതവര് തെറ്റായിരുന്നു അവർക്ക് തെറ്റിപ്പോയതാണ് എന്ന് സമ്മതിക്കുന്നു ദേ എഗ്രീഡ് ദാറ്റ് യൂസ്ഡ് യൂസ് ഡെയർ രാധയ്ക്കെതിരെ അവരുപയോഗിച്ച് ആ സെന്റൻസൊക്കെ തെറ്റായിരുന്നു എന്നവര് സമ്മതിക്കുന്നു അതാണ് അവിടുത്തെ ആൻസർ ഇത്രയേ ഉള്ളൂ ചോദ്യോത്തരങ്ങൾ ഈസി അല്ലേ ഉള്ളത് നമുക്ക് ഇനി ഒരു മൂന്ന് ചോദ്യോത്തരങ്ങൾ വേറെയുണ്ട് അതടുത്ത വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും അതിന് ശേഷം ആക്ടിവിറ്റീസ് ഇടുന്നതായിരിക്കും കുറച്ച് ദിവസത്തെ റിക്വസ്റ്റ് ആയതുകൊണ്ടാണ് വേഗം ഇത് ചെയ്തത് അപ്പോൾ എല്ലാവരും ഇത് നന്നായിട്ട് പഠിക്കുക നല്ല മെടുക്കരായിട്ടിരിക്കണം ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കല്ലേ താഴെ കമൻറ് ചെയ്യുക എന്ത് കമൻസും നിങ്ങൾക്ക് താഴെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് നല്ല ഭാഷയിൽ കമൻറ്റ് ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക മിടുക്കരായിട്ട് പഠിക്കണം ഓൾ ദി ബെസ്റ്റ്